മേദീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വറുത്തരച്ച സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വറുത്തരച്ച സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ പരിപ്പ് എടുത്ത അതേ കപ്പിന് തന്നെയാണ് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പരിപ്പ് സാധാരണ വേവിക്കാൻ വെക്കുമ്പോൾ അത് മുകളിലേക്ക് തിളച്ചു തൂകി വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6-7 ബീൻസും ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1 വഴുതനങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റിന്റെ പകുതിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയും വഴുതനങ്ങയും ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിന് കറുത്ത കളറാവും. പിന്നെ എടുത്തിട്ടുള്ളത് 1 തക്കാളിയും 5 വെണ്ടയ്ക്ക മുറിച്ചതുമാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സാമ്പാറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചെറുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പൊ തേങ്ങയുടെ കൂടെ വറുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയും 5 വറ്റൽമുളകും കുറച്ച് 5-6 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 7 എരിവുള്ളതാണ്. അത് നമ്മുടെ എരിവിന്റെ അനുസരിച്ച് വേണം വറ്റൽമുളക് ചേർക്കാനായിട്ട്. നമ്മൾ 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. ഞാനിവിടെ 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ആ പരിപ്പ് വെച്ചിരുന്നതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചത് കറക്റ്റ് ആയിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും ബീൻസും ക്യാരറ്റും വഴുതനങ്ങയും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നമ്മൾ വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് പച്ചമുളക് ചേർക്കുമ്പം കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളതനുസരിച്ച് വേണം ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കറിന്റെ അടപ്പ് കൊണ്ട് തന്നെ അടച്ചു വെക്കാം. വെറുതെ ഇതിന്റെ മുകളിൽ വെച്ച് അടച്ചാൽ മതി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടപ്പം കൊണ്ടാണേലും അടച്ചു വെച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ ചുവന്നുള്ളി നിങ്ങൾക്ക് മുറിച്ചിടാം. ഞാനിവിടെ ചെറുതായതുകൊണ്ട് അത് മുറിച്ചിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സാമ്പാറിലേക്ക് ചേർക്കാനായിട്ട് 10-18 ചുവന്നുള്ളിയാണ് എടുത്തിരുന്നത്. അതിൽ 5-6 ചുവന്നുള്ളി ഞാൻ ഈ തേങ്ങ വറുക്കുന്നതിലേക്കും കൂടെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പൊ നമ്മൾ ഈ തേങ്ങയൊന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുഴുവനോടെയുള്ള മല്ലിയാണ്. മല്ലി ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ വറുക്കുന്ന കൂടെ തന്നെ മല്ലിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണെങ്കിൽ വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം.
അപ്പം ഞാനിതിലേക്ക് വറ്റൽമുളക് മുഴുവനോടെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ ആദ്യമേ തന്നെ കരിഞ്ഞു പോകും. നമ്മളിതിലേക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും മല്ലിയും കറിവേപ്പിലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, തേങ്ങ കരിഞ്ഞു പോകരുത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുഴുവനോടെയുള്ള കായമാണെങ്കിൽ, കട്ടിക്കായമാണെങ്കിൽ അതും തേങ്ങ വറുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ കായമൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വേണം തേങ്ങ വറുക്കാനായിട്ട്. ഞാനിതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്, അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയും മുളകും മല്ലിയും ഒക്കെ പാകത്തിന് ഒരു ബ്രൗൺ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നമ്മൾ വഴറ്റാനായിട്ട് വെച്ചത് പാകത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസും പരിപ്പും കൂടി വേവിക്കാൻ വെച്ചതും കൂടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെജിറ്റബിൾസും പരിപ്പും കൂടി നമ്മൾ വേവിച്ചത് ഈ വഴറ്റി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വഴറ്റാനൊന്നും സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് ഒരുമിച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുത്താലും മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോകും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇതാവുമ്പോൾ പാകത്തിന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ കാണിച്ചത്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളച്ച് ചേർക്കാനുണ്ട്. കടുക് തളിക്കാനായിട്ട് ഈ തടുക്കയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചത് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.